പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡ് അപകടരഹിത മേഖലയാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കേരള റോഡ് സേഫ്റ്റി അതോറിറ്റി സേഫ്റ്റി കോറിഡോർ പദ്ധതി നടപ്പിലാക്കിയെങ്കിലും ഇവിടെ വാഹനാപകടങ്ങൾക്ക് കുറവില്ല. കഴിഞ്ഞ ഒരു മാസക്കാലയളവിൽ ജീവഹാനിയടക്കമുള്ള നിരവധി വാഹനാപകടങ്ങളാണ് പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ നടന്നത്. 21 കിലോമീറ്റർ ദൈർഘ്യമാണ് പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിനുള്ളത്. റോഡ് തുറന്നുകൊടുത്തതു മുതൽ വാഹനാപകടങ്ങൾ തുടർക്കഥയായതിനെ തുടർന്ന് ഈ മേഖലയെ അപകടരഹിതമായി മാറ്റുന്നതിന്റെ ഭാഗമായുള്ള സേഫ്റ്റി കോറിഡോർ നടപ്പിലാക്കുന്നതിനായി നാറ്റ്പാക് സമർപ്പിച്ച പദ്ധതിക്കായി 1.84 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത്. KSTP റോഡിൽ ഒരു വർഷം നടന്ന അപകടങ്ങളെക്കുറിച്ച് പഠനം നടത്തിയാണ് നാറ്റ്പാക് സമഗ്ര റോഡ് സുരക്ഷാ പദ്ധതി തയ്യാറാക്കിയത്. ഇതിന്റെ ഭാഗമായി വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ്, വേഗത എന്നിവ പകർത്തുന്ന ANPR ക്യാമറകൾക്ക് പുറമെ 30-ലേറെ സ്ഥലങ്ങളിൽ നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. പിലാത്തറ ജംഗ്ഷൻ, പഴയങ്ങാടി, കണ്ണപുരം പോലീസ് സ്റ്റേഷൻ, പാപ്പിനിശ്ശേരി ജംഗ്ഷൻ, പുന്നച്ചേരി, ഹനുമാരമ്പലം ജംഗ്ഷൻ, എരിപുരം പോലീസ് സ്റ്റേഷൻ, യോഗശാല റോഡ്, പുതിയങ്കാവ് എന്നിവിടങ്ങളിലാണ് ഓട്ടോമാറ്റഡ് നമ്പർ പ്ലേറ്റഡ് റെക്കഗ്നിഷൻ ക്യാമറകൾ സ്ഥാപിച്ചത്. മറ്റിടങ്ങളിൽ റോഡിന്റെ എല്ലാ വശങ്ങളും പരിസരങ്ങളും പകർത്താൻ ശേഷിയുള്ള 26 PTS ക്യാമറകളും 4 ബുള്ളറ്റ് ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ സജ്ജീകരണമുണ്ടായിട്ടും വാഹനാപകടങ്ങൾ തുടർന്നുകൊണ്ടിരിക്കെ ആധുനിക സംവിധാനങ്ങളുടെ മികവിനപ്പുറം വ്യത്യസ്ത കാലയളവിൽ വ്യത്യസ്ത രീതികളിൽ അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണിവിടെ. ട്രാഫിക് പോലീസ് റെക്കോർഡുകൾ പ്രകാരം ഡ്രൈവർമാരുടെ അശ്രദ്ധ മൂലമാണ് മിക്ക റോഡപകടങ്ങളും ഉണ്ടാകുന്നത്. അന്തർ സംസ്ഥാന ചരക്ക് ലോറികളുടെ അസമയങ്ങളിലുള്ള ഗതാഗതമടക്കം നിരവധി വാഹനങ്ങൾ കണ്ണൂർ ഭാഗത്തേക്ക് എത്തിപ്പെടാൻ ഇപ്പോഴും മുഖ്യമായും ആശ്രയിക്കുന്നതും പഴയങ്ങാടി KSTP റോഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചില പ്രത്യേക സമയങ്ങളിലുള്ള വാഹന ബാഹുല്യം അപകടങ്ങൾക്ക് മുഖ്യ കാരണമായി മാറുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.